നൗഫൽ ബിൻ യൂസഫുണ്ട്. ഹെലികോപ്റ്റർ ഇറങ്ങേണ്ട സ്കൂൾ ഗ്രൗണ്ടിന് തൊട്ടടുത്ത് നൗഫലുണ്ട്. നൗഫൽ, ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ അവിടെ കൽപ്പറ്റയിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ടോ? വിനു, ഹെലികോപ്റ്റർ ഇങ്ങോട്ടേക്ക് എത്തിയില്ല. നമ്മൾ ആദ്യം കണ്ടത് ഇതുവഴി ചൂരൽമലയിലേക്ക് പോകുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യത്തിൽ കാണാനാകും, റോഡിന് ഇരുവശവും ബാരിക്കേഡുണ്ട്. ആ ബാരിക്കേഡിനപ്പുറമൊക്കെ പ്രധാനമന്ത്രി വരുന്നത് കാത്തിരിക്കുന്ന ആളുകളെ കാണാം. ഇതിന് മറുഭാഗത്താണെങ്കിൽ ഇവിടെ മന്ത്രിമാരായ രാജനും ഒപ്പം തന്നെ ഒ ആർ കേളുവുമുണ്ട്. ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. ഒപ്പം പ്രധാനമന്ത്രിയെ സഞ്ചരിക്കാനുള്ള വാഹനങ്ങൾ തയ്യാറാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥർ എല്ലാം തന്നെ ഈ അവസാനവട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതലും പൂർത്തിയാക്കി അല്പസമയത്തിനകം ചൂരൽമലയിൽ നിന്നും അവിടുത്തെ അവസ്ഥയൊക്കെ നിരീക്ഷിച്ച ശേഷം പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തും. 3 ഹെലികോപ്റ്ററുകളാണുള്ളത്. അതിൽ ആകെയുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഒപ്പം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, സംസ്ഥാന ഡി ജി പി ഷെയ്ഖ് ദർവേ സാഹിബ്, ഒപ്പം തന്നെ ഈ എൻ ഡി ആർ എഫിൻ്റെ ഡി ജി എന്നിവരുണ്ട്. ഒപ്പം ചീഫ് സെക്രട്ടറി ഉണ്ട്. ഈ ഇവിടെ നിന്നും ഈ നമ്മളീ കാണുന്ന വാഹന വ്യൂഹം നേരെ ഇവിടെ നിന്നും റോഡിലേക്ക് ഇറങ്ങി അവിടെ നിന്ന് ആദ്യം പോവുക മേപ്പാടിയാണ്. ഇവിടെ നിന്നും 13 കിലോമീറ്ററാണ് മേപ്പാടിയിലേക്ക്. മേപ്പാടിയിൽ നിന്നും അവിടെ നിന്നും പിന്നെ 14 കിലോമീറ്റർ ഉണ്ട് ചൂരൽമലയിലേക്ക്. ആ റോഡ് ഇടുങ്ങിയ റോഡാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷാ സംവിധാനം വളരെ ശക്തമാക്കിയിട്ടുണ്ട്. ആ ഭാഗത്ത് മാത്രം 1000-ൽ അധികം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. ആ ഭാഗത്തുള്ള മലകളിൽ തണ്ടർ ബോൾട്ടിൻ്റെ സംഘമുണ്ട്. ഒപ്പം എല്ലാം എസ് പി ജി നിരീക്ഷിക്കുന്നുമുണ്ട്. അവിടെ എത്തിയ ശേഷം ആദ്യം ബെയ്ലി പാലത്തിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രി ബെയ്ലി പാലത്തിൻ്റെ മറുകരയിലേക്ക് പോയി അവിടെ ഇതുവരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ തെരച്ചിൽ നടത്തിയ സേനാംഗങ്ങളെ അദ്ദേഹം അനുമോദിക്കും. അതിനുശേഷം തിരിച്ച് ഈ ചൂരൽമല ടൗണിലെത്തി. ടൗണിൽ നിന്നും പിന്നെ വലത്തുവശത്താണ് ഈ സ്കൂൾ റോഡ്. ഏറ്റവും അധികം ദുരന്തം ബാധിച്ച സ്ഥലമാണ് സ്കൂൾ റോഡ്. നിരവധി വീടുകൾ ഒലിച്ചുപോയി, നിരവധി പേരെ അവിടെ നിന്നും കാണാതായി. ആ സ്ഥലം, ആ പ്രദേശവും കൂടി കണ്ട ശേഷമായിരിക്കും പ്രധാനമന്ത്രി തിരിച്ച് ഈ കൽപ്പറ്റയിലെ കളക്ട്രേറ്റിലെത്തുക. കളക്ട്രേറ്റിൽ അവലോകന യോഗമുണ്ട്. ആ അവലോകന യോഗത്തിലായിരിക്കും കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യമായ ഈ വയനാടിനെ പുനർനിർമ്മിക്കാനുള്ള ആ സഹായം, കേന്ദ്ര സഹായം, കേന്ദ്ര പാക്കേജ് ആവശ്യപ്പെടുക. ഇതിൻ്റെ രൂപരേഖയെല്ലാം തയ്യാറായി എന്നാണ് രാവിലെ നമ്മളോട് സംസാരിച്ച റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കേരളം ആഗ്രഹിക്കുന്നത് പ്രധാനമന്ത്രി ഈ ദുരന്തഭൂമി സന്ദർശിക്കുകയും ഒപ്പം തന്നെ ഈ സ്ഥലത്തെത്തുകയും ഈ ദുരന്തബാധിതരെ കാണുകയും ചെയ്യുമ്പോൾ അതിൽ ഒരു കൃത്യമായ ഒരു നമുക്ക് സഹായം ലഭ്യമാകുമെന്നാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇതിൽ ഈ തിരിച്ചു വരുന്ന വഴിക്കായിരിക്കും മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കും ഒപ്പം വിംസ് ആശുപത്രിയിലേക്കും പോവുക. വിംസ് ആശുപത്രിയിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുള്ള 4 പേരുണ്ട്. അതിൽ ഒരാൾ ഒഡീഷ സ്വദേശിയായ ഡോക്ടറാണ്. ആ ഡോക്ടറെ സന്ദർശിക്കും. അതിന് പിന്നാലെ നമ്മൾ കഴിഞ്ഞ ദിവസമെല്ലാം കാണിച്ചതാണ് ഈ ചെളിയിൽ പൂണ്ട് കിടന്ന അരുൺ ജീവന് വേണ്ടി കൈകാലിട്ടടിക്കുന്നത്. പിന്നീട് രക്ഷാപ്രവർത്തകർ മണിക്കൂറിന് ശേഷമാണ് അദ്ദേഹത്തെ പുറത്തെത്തിച്ചത്. ആ അരുണിനെ കാണും. ഒപ്പം അരുണിൻ്റെ തൊട്ടടുത്ത കിടക്കയിലുള്ള അനിലുണ്ട്. അനിലും സമാനമായി കാലിന് പരിക്കേറ്റ് കിടക്കുകയാണ്. അനിലിനെയും കാണും. മറ്റൊരു അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു കുടുംബത്തിലെ 10 പേർ മരിച്ചിട്ട് അത്ഭുതകരമായി രക്ഷപ്പെട്ട 9 വയസ്സുള്ള കുട്ടിയുണ്ട്. ആ കുഞ്ഞിനെയും കണ്ടായിരിക്കും പ്രധാനമന്ത്രി തിരിച്ച് ക്യാമ്പിലേക്ക് എത്തുക. ക്യാമ്പിലെ അവിടെ താമസിക്കുന്ന ആളുകളെ ആശ്വസിപ്പിച്ച ശേഷം പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് അവലോകന യോഗത്തിനായി എത്തും. വിനു, പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ അല്പസമയത്തിനകം കൽപ്പറ്റയിൽ ഇറങ്ങുമെന്നാണ് നൗഫൽ റിപ്പോർട്ട് ചെയ്ത ദൃശ്യങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ കാണാം. മേപ്പാടിക്ക് മുകളിൽ നിന്ന് മുകളിൽ കാണുന്ന ദൃശ്യമാണ് ഇപ്പോൾ സ്ക്രീനിലുള്ളത്. പ്രധാനമന്ത്രി അല്പസമയത്തിനകം തന്നെ ഈ ദുരന്ത സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം കൽപ്പറ്റയിലേക്ക് എത്തും. കൽപ്പറ്റ സ്കൂൾ ഗ്രൗണ്ടിൽ പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ ഇറങ്ങുന്നതാണ് അല്പസമയത്തിനകം നമുക്ക് കാണാൻ കഴിയുക. പ്രധാനമന്ത്രി ആദ്യം കണ്ണൂർ വിമാനത്താവളത്തിലെത്തി. അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ വയനാടിന് മുകളിൽ ഈ ദുരന്തം നടന്ന ചൂരൽമലയ്ക്കും മുണ്ടക്കൈക്കും മുകളിലെത്തി അവിടെ ഈ ദുരന്തം നടന്ന സ്ഥലം നേരിട്ട് കണ്ടു. അതിനുശേഷം അദ്ദേഹം കൽപ്പറ്റയിൽ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് എത്തുകയാണ്. സ്കൂൾ ഗ്രൗണ്ടിൽ അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ ഇറങ്ങും. പ്രധാനമന്ത്രി ആകാശ നിരീക്ഷണം പൂർത്തിയാക്കിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ കൽപ്പറ്റയിൽ സ്കൂൾ ഗ്രൗണ്ടിൽ ഇറങ്ങും. പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഉണ്ട്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്ററിലുണ്ട്. പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ അല്പസമയത്തിനിറങ്ങും. മറ്റൊരു ഹെലികോപ്റ്റർ കൂടി ഉണ്ട്. അത് പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്കായുള്ള ഹെലികോപ്റ്ററാണ്. അതിന് ഉദ്യോഗസ്ഥർ ഉണ്ടാകും.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം കൽപ്പറ്റയിൽ സ്കൂൾ ഗ്രൗണ്ടിൽ ഇറങ്ങും. അവിടെ നിന്നാണ് അദ്ദേഹം വാഹനത്തിൽ ചൂരൽമലയിലേക്ക് പുറപ്പെടുക. അവിടെ ബെയ്ലി പാലത്തിന് അടുത്ത് എത്തും അദ്ദേഹം സൈനികരെ അഭിവാദ്യം ചെയ്യും. പ്രധാനമന്ത്രി ഇപ്പോൾ ഈ ദുരന്തം നേരിട്ട് കണ്ടിരിക്കുന്നു. ഹെലികോപ്റ്ററിൽ നിന്നുകൊണ്ട് ദുരന്ത ബാധിത പ്രദേശം, ആ ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയും മുണ്ടക്കയും ഒക്കെ പ്രധാനമന്ത്രി കണ്ടുകഴിഞ്ഞു. ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ കൽപ്പറ്റ സ്കൂൾ ഗ്രൗണ്ടിലിറങ്ങും. അവിടെ നിന്ന് ചൂരൽമലയിലേക്ക് പോകും. അവിടെ നിന്ന് അദ്ദേഹം ആശുപത്രിയിൽ പോകും. പ്രധാനമന്ത്രി ആശുപത്രിയിൽ ചില ആളുകളെ കാണും, പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകളെ കാണും. അതാണ് നേരത്തെ നൗഫൽ പറഞ്ഞത്. സുഹൃതി മൊഹാപത്ര ഒറീസക്കാരിയാണ്, ഡോക്ടറാണ്. അവരുടെ ഭർത്താവിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 8 വയസ്സുകാരി അവന്തികയുണ്ട്. അവന്തികയ്ക്ക് അച്ഛനും അമ്മയുമില്ല, ചേച്ചിയുമില്ല. ഇപ്പോൾ അമ്മൂമ്മയ്ക്കൊപ്പമാണ് 8 വയസ്സുകാരി അവന്തിക. ആ അവന്തികയെ പ്രധാനമന്ത്രി കാണും. ക്രൊയേഷ്യയിൽ നിന്ന് അവധിക്ക് വന്ന അനിലിനെ കാണും. അനിൽ വീട്ടിലെത്തി അന്ന് രാത്രിയിൽ സംഭവിച്ചത് എന്താണെന്ന് നമ്മോട് വിശദീകരിച്ചതാണ്. അമ്മയും 2.5 വയസ്സുള്ള കുഞ്ഞും പോയി. ആ കുഞ്ഞിനൊപ്പം 1-6 മാസം പോലും എനിക്ക് കിടക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നാണ് അനിൽ പറഞ്ഞത്. കാരണം കുഞ്ഞുണ്ടായി, ഏതാനും മാസങ്ങൾക്കുള്ളിൽ അദ്ദേഹം വിദേശത്തേക്ക് പോവുകയായിരുന്നു. പിന്നീടുള്ള വരവിലാണ് ഈ ദുരന്തം. വളരെ സാഹസികമായി രക്ഷാസേന രക്ഷപ്പെടുത്തിയ അരുണിനെയും പ്രധാനമന്ത്രി കാണും. കഴുത്തറ്റം ചേറിൽ പുതഞ്ഞ് രക്ഷയ്ക്ക് വേണ്ടി നിലവിളിക്കുന്ന അരുണിനെ നാം കണ്ടതാണ്. അവിടേക്ക് എത്താൻ മാർഗമില്ലാതെ രക്ഷാപ്രവർത്തകർ നിസ്സഹായരായി നിൽക്കുന്നത് നാം കണ്ടതാണ്. ഒടുവിൽ അരുണിനെ അതിസാഹസികമായി രക്ഷപ്പെടുത്തി. നട്ടലിന് പരിക്കേറ്റ അരുൺ ഇപ്പോൾ അവിടെ ചികിത്സയിൽ തുടരുകയാണ്. ആശുപത്രിയിൽ നിന്ന് നൗഫൽ ബിൻ യൂസഫ് അരുണുമായി സംസാരിച്ചിരുന്നു. പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് ആ നിമിഷങ്ങൾ തള്ളി നീക്കിയത്, എങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തകർ രക്ഷപ്പെടുത്തിയതെന്നൊക്കെ അരുൺ വിശദീകരിക്കുന്നുണ്ടായിരുന്നു മിംസിലെ ആശുപത്രി കിടക്കയിൽ നിന്ന്. അങ്ങനെ സുഹൃതി മഹാപത്ര എന്ന ഒഡീസക്കാരി ഡോക്ടറെയും എല്ലാവരും നഷ്ടപ്പെട്ട 8 വയസ്സുകാരി അവന്തികയെയും മകനും അമ്മയും നഷ്ടപ്പെട്ട അനിലിനെയും ഈ ചേറ്റം കഴുത്തറ്റം ചേറിൽ പുതഞ്ഞ അരുണിനെയും, അരുണാണ് ഈ രക്ഷാദൗത്യത്തിൻ്റെ ഒരു പ്രതീകമായി നമുക്ക് മുന്നിലുള്ളത്.